നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ മാത്തമാറ്റിക്സിലെ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലെ പാസ്മാർക്ക് വീഡിയോസാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 11 പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 12th വീഡിയോയാണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ്. ഇപ്പോൾ എക്സാമിന് ചോക്ക് ചെയ്യാറുള്ള ചോദ്യമാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, അല്ലെങ്കിൽ വേറെ പല ക്വസ്റ്റ്യൻസിനും എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് കണക്കാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നതിന് മുമ്പേ അവർ തന്ന ഇക്വേഷൻ എക്സാക്റ്റ് ആണോ അല്ലയോ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണോ നോക്കണം. അത് എങ്ങനെ നോക്കുക, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണെങ്കിൽ എന്താണ് അത് എക്സാക്റ്റ് ആണ്. അത് അല്ലാച്ചെങ്കിൽ എന്താണ് അത് എക്സാക്റ്റ് അല്ല എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ നമ്മൾ കേൾ എഫ് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊതുവേ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണക്കാക്കുന്ന ചോദ്യങ്ങളിൽ എന്താ ചെയ്യുക, നോട്ട് ഈക്വൽ ടു സീറോ ഡോ എം ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണോ എന്നാണ് നോക്കുക. അപ്പോൾ അതെന്താണ് പരസ്പരം ഈക്വൽ അല്ലെങ്കിൽ എന്താണ് ദേ ആർ നോട്ട് എക്സാക്റ്റ്. ഇപ്പോൾ നോട്ട് എക്സാക്റ്റ് ആവണം എന്താണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അതിന് മെത്തേഡ് ടു ഫൈൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്, അതിന് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് ഐ. ഇവിടെ രണ്ട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക പഠിക്കുക. നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ പഠിക്കാം. എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു വൺ ബൈ എൻ ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ്. നമ്മൾ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും എന്താണ് നമ്മൾ ആദ്യം കണക്കാക്കുന്നതാണ്, കണ്ടുപിടിക്കുന്നതാണ്. ആ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാക്റ്റ് ആണോ അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്ന ചോദ്യങ്ങളിൽ എന്തായിരിക്കും, എക്സാക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഫൈൻഡ് ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഈക്വൽ ടു സീറോ. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഇക്വേഷൻ അതേപോലെ എടുത്ത് എഴുതി. എം ഏതാണ്, ഡി എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എമ്മും ഡി വൈയുടെ കോയഫിഷ്യൻ്റ് ഏതാണ് എന്നും ആണ്. നമ്മൾ ഡോ എം ബൈ ഡോ വൈ കണ്ടു എന്താണ് മൈനസ് വണ്ണ്, ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടു എന്താണ് വൺ ആണ്. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അപ്പോൾ എന്താണ്, നോട്ട് എക്സാക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എഫ് ഓഫ് എക്സ് കണക്കാക്കുക. എഫ് ഓഫ് എക്സ് നമ്മളിവിടെ എക്സ് എലോങ് വിത്ത് എക്സ് ആണോ എലോങ് വിത്ത് വൈ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളെന്താണ് എഫ് ഓഫ് എക്സ് കണ്ടു. അല്ലെങ്കിൽ നമുക്ക് എഫ് ഓഫ് വൈ പറയാം. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എന്താണ് വൺ ബൈ എൻ ഡോ എൻ ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ്. ഇനി അല്ല, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ എന്താണ് എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എന്ത് പറയാം, വൺ ബൈ എന്നിന് പകരം എന്ത് വരും, വൺ ബൈ എം എന്ന് വരും. അത്ര വ്യത്യാസമുള്ളൂ. രണ്ടാണെങ്കിലും എന്താണ്, സോറി രണ്ടാണെങ്കിലും എന്താണ് എം അല്ല, രണ്ടാണെങ്കിലും വൺ ബൈ എൻ തന്നെയാണ് വരിക. അപ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്തു എന്നേ ഉള്ളൂ. എന്താണ് ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്, മൈനസ് ടു ബൈ എക്സ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൾ ടു എന്താണ് ഐ എഫ് ഇസ് ഈക്വൾ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പോൾ നമ്മൾ കണ്ട എഫ് ഓഫ് എക്സ് ഇല്ലേ, അതിൻ്റെ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുക. അപ്പോൾ ഇ റേസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് എന്ത്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഈക്വൾ ടു എന്താ വരിക, ഇ റേസ് ടു ഇൻ്റഗ്രൽ മൈനസ് ടു എക്സ് ഡി എക്സ്. അപ്പോൾ മൈനസ് ടു എന്താണ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. മൈനസ് ടു ഇൻറ്റു ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് എന്ന് വരും. എന്താണ് വൺ ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അത് ലോഗ് എക്സ് ആണ്. അപ്പോൾ മൈനസ് ടു എൽ എൻ എക്സ് എന്ന് വരും. അപ്പോൾ എന്ത് വരും, മൈനസ് ടു എൽ എൻ എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എഴുതാം, എൽ എൻ എക്സ് റേസ് ടു മൈനസ് ടു എന്ന് നമ്മൾ എഴുതാം. അപ്പോൾ എ ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് ബി റേസ് ടു എയോട് ഈക്വൽ ആണ്. അപ്പോൾ നമ്മളെന്താണ് മൈനസ് ടു എൽ എൻ എക്സിനെ നമ്മൾ എന്ത് ചെയ്തു, എൽ എൻ എക്സ് റേസ് ടു മൈനസ് ടു എന്ന് എഴുതി. ഇനി എന്താണ്, ഇനിയാണ് നമ്മൾ ആ ഇ അവിടെ ഉള്ള കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇ റേസ് ടു എൽ എൻ, ഇയുടെ ഓപ്പോസിറ്റാണ് എന്ത് ലോഗ് വരുന്നത്. അപ്പോൾ ഇയും എൽ എണ്ണും എന്ത് ചെയ്യും, ക്യാൻസൽ ആയിട്ട് പോവും. ലാസ്റ്റ് എന്താ വരിക, എക്സ് റേസ് ടു മൈനസ് ടു. അപ്പോൾ എക്സ് റേസ് ടു മൈനസ് ടു ആണ് എന്ത് ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഈക്വൾ ടു സീറോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അതേപോലെ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താണ്, എം ഈക്വൾ ടു വൈ എൻ എന്താണ് എക്സ് ആണ്, ഡോ എൻ ബൈ ഡോ വൈ വൺ ആണ്, ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എന്താ വരിക, നമുക്ക് മൈനസ് വൺ ആണ് കിട്ടുന്നത്. ഇവിടെ എൻ എന്താണ് മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നോട്ട് എക്സാക്റ്റ് ആണ്. നമ്മൾ എഫ് ഓഫ് എക്സ് കണ്ടു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു എക്സ് ആണ്. ഇപ്പോൾ ഇ റേസ് ടു വൺ ബൈ എക്സ് വരും. ഇ റേസ് ടു വൺ ബൈ എക്സ് എന്താ വരിക, ഇ റേസ് ടു എൽ എൻ എക്സ് സ്ക്വയർ ആണ് വരിക. ആ സോറി, ടു എൽ എൻ എക്സ് ആണ് വരിക. അപ്പോൾ ഇ റേസ് ടു എൽ എൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് സ്ക്വയർ ആണ് വരിക.
അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വരുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ജനറൽ ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതാണ്. അവിടെയും നമ്മൾ എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ജനറൽ സൊല്യൂഷനിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ചോദ്യം എന്തായിരിക്കും, ആദ്യം കിട്ടുന്നതിൽ എക്സാക്റ്റ് ആയിരിക്കില്ല. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ തന്ന ഇക്വേഷനെ എക്സാക്റ്റ് ആക്കണം, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ജനറൽ സൊല്യൂഷൻ കാണാം. അത് അടുത്ത വീഡിയോയിൽ പറയാം.